ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 1.5 കപ്പ് അരി 3 മണിക്കൂർ കുതിർത്തിയെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു തേങ്ങ ചിരികിയതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കപ്പ് കാച്ചിയൊന്നും ചേർക്കുന്നില്ല. നമ്മളിവിടെ കുറച്ച് അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് ഈ അരിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. അവലം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അപ്പത്തിൻ്റെ മാവ് നമ്മളിപ്പോൾ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു തേങ്ങയുടെ തേങ്ങാവെള്ളവും കുറച്ച് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ മിക്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്കിത് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനിതിപ്പോൾ രാത്രിയിലാണ് കലക്കി വെക്കുന്നത്. നമുക്ക് രാവിലത്തേക്കാണ് നമ്മളിത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഓവർനൈറ്റ് വെച്ചിരുന്ന മാവ് രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 2 സ്പൂൺ ചേർത്ത് കൊടുത്തതാണ്. ഇനി അതുകൊണ്ട് 2 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനി ഇത് അപ്പച്ചട്ടിയിലൊഴിച്ച് ചുട്ടെടുക്കാം. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. 1-5 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ അരിയൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ പാലപ്പം എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് പാലപ്പം നമുക്ക് റെഡിയാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.